നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കോട്ടയം മാഞ്ഞൂർ പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടി. അജിത് കുമാറിനെയാണ് തെളിവ് സഹിതം വിജിലൻസ് പിടികൂടിയത്. 20,000 രൂപയും മദ്യവുമാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. വിദേശ മലയാളിയിൽ നിന്ന് പ്രൊജക്ട് പെർമിഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് പണം വാങ്ങിയത്. സിപിഎം അംഗം കെ വി ബിന്ദു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 7 വോട്ട് ഭൂരിപക്ഷത്തിനാണ് ബിന്ദു തെരഞ്ഞെടുക്കപ്പെട്ടത്. കെ വി ബിന്ദുവിന് 14 വോട്ടും കോൺഗ്രസിലെ രാധാ വി നായർക്ക് 7 വോട്ടും ലഭിച്ചു. ഷോൺ ജോർജ് വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. സിപിഐ അംഗം അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മുന്നണിയിലെ ധാരണ പ്രകാരം സിപിഎം അംഗം ടി എസ് ശരത് രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എരുമേലി ഡിവിഷനിൽ നിന്നാണ് സുബേഷ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അധികാരം വീതം വയ്ക്കുന്ന പ്രവണത വർണ്ണപ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ടേം അടിസ്ഥാനത്തിൽ വർഷം തോറും വീതം വയ്ക്കുന്ന സ്ഥിതി വർണ്ണ സുസ്ഥിരതയ്ക്ക് ഗുണകരമല്ല. പദ്ധതി രൂപീകരണ സമയത്തും പദ്ധതി നിർവഹണ സമയത്തും ഉണ്ടാകുന്ന ഭരണമാറ്റങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും ഷോൺ ജോർജ്. ഇടുക്കി ബി എൽ റാ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനക്കൂട്ടത്തെ വനമേഖലയിലേക്ക് തുരത്തി. ആനയിറങ്കൽ ജലാശയത്തിനോട് ചേർന്ന വനമേഖലയിലേക്കാണ് തുരത്തിയത്. കോഴിക്കോട് കെഎസ്ആർടിസി ടെർമിനൽ ബലക്ഷയം പരിഹരിക്കാൻ ആദ്യഘട്ട ഫയലിംഗ് പരിശോധിക്കും. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണോ, സിമന്റും കമ്പനിയും കുറഞ്ഞതാണോ എന്ന് വിശദമായി പരിശോധിക്കും. എറണാകുളം കാലടിക്ക് സമീപം അരുംകൊല. തമിഴ്നാട് സ്വദേശിനിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഭർത്താവ് കസ്റ്റഡി. കൊച്ചി കുഴിപ്പള്ളിയിൽ 10-ാം ക്ലാസ്സുകാരനെ കാണാതായി. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് സൈക്കിളിൽ 2 ജോടി ഷർട്ടുമായാണ് കുട്ടി പോയത്. മദ്യപിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ എത്തിയതിന് കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടതായി അധ്യാപകൻ വീട്ടുകാരെ അറിയിച്ചിരുന്നു. ഇതിൽ മനം നൊന്ത് വീട് വിട്ടെന്നാണ് സൂചന. ചരിത്ര വിജ്ഞാന ശാഖയെ സംരക്ഷിക്കണമെന്ന ആഹ്വാനവുമായി കേരള ചരിത്ര കോൺഗ്രസ് 7-ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി. തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ ചരിത്രകാരി പ്രൊഫസർ മൃദുല മുഖർജി ഉദ്ഘാടനം ചെയ്തു. 800 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചരിത്ര കോൺഗ്രസ് ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. എസ് വൈ എസ് വേങ്ങര സോൺ യൂത്ത് പാർലമെന്റ് സമാപിച്ചു. സാമൂഹ്യ വികസനം സാംസ്കാരിക നിക്ഷേപം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് പാർലമെന്റ് സംഘടിപ്പിച്ചത്. സ്ഥിരം പ്രതികളും സൌഹൃദ പ്രതിനിധികളും ഉൾപ്പെടെ സൌഹൃദ പ്രതിനിധികളും ഉൾപ്പെടെ 600-ഓളം പേർ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ ലത്തീഫ് ഹാജി പതാക ഉയർത്തി. ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കടത്തിയ കഞ്ചാവുമായി 2 പേർ തിരൂരങ്ങാടിയിൽ പിടിയിൽ. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി നസിയ മൻസിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, തിരൂർ കണ്ണംകുളം സ്വദേശി മൂസ കുഞ്ഞിമാക്കാനത്ത് ജാബിർ എന്നിവരെയാണ് തിരൂരങ്ങാടി എസ്ഐയും സംഘവും അറസ്റ്റ് ചെയ്തത്. പൊന്നാനി നഗരസഭാ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ വി പി ഹുസൈൻ കോയ തങ്ങൾ അന്തരിച്ചു. പ്രഥമ എം എസ് എഫ് ജില്ലാ സെക്രട്ടറിയും മുസ്ലിം ലീഗ് ദേശീയ നിർവാഹക സമിതി അംഗവുമായിരുന്നു. കോട്ടയം ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പുതിയ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മാണി സി കാപ്പൻ എംഎൽഎ. കെട്ടിടം നിർമ്മിച്ചത് വിവിധ വകുപ്പുകളുടെ പണം ഉപയോഗിച്ച്. പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വിജിലൻസ് ഓഫീസർ ചമഞ്ഞ് മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്ത സംഘത്തലവൻ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. കൊണ്ടോട്ടി സ്വദേശികളായ ഗിരീഷ്, അനി, ശശി, ബാബു, കരുവേപ്പിൽ ബാബു എന്നിവരെ പിടികൂടി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ്, ഐ പി എസിന് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെരച്ചിലിലാണ് പ്രതികൾ പിടിയിലായത്. കോട്ടയം നഗരസഭാ കവാടം ഉപരോധിച്ച് സിപിഎം. അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം കോട്ടയം നഗരസഭയിൽ ഭരണസ്തംഭനമുണ്ടായെന്ന് ആരോപിച്ചാണ് ഉപരോധം. സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. എൽ ക്യാമ്പോ പരപ്പനങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ വനിതാ ഫൈസ് ടൂർണമെന്റ് വരുന്നു. നാളെ രാവിലെ 8 മണിക്ക് ചുള്ളപ്പറമ്പ് ബി എം സ്കൂൾ മൈതാനത്ത് കിക്ക് ഓഫ് ചെയ്യും. ക്യാപ്സ്യൂൾ സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും 9 ബോൾ ട്രേഡേഴ്സ് സ്പോൺസർ ചെയ്യുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടി 8 ടീമുകൾ പങ്കെടുക്കുന്നു.
ഇടുക്കി എലപ്പാറയിൽ കെഎസ്ആർടിസി ബസ് നിർത്തിയിട്ട വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി. ഓട്ടോറിക്ഷയിലും കാറിലുമാണ് ഇടിച്ചത്. 8 പേർക്ക് പരിക്കുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടകാരണം. കാസർഗോഡ് വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ കടന്നുപിടിച്ച പോലീസുകാരൻ അറസ്റ്റിൽ. ശ്രീകണ്ഠാപുരം സ്വദേശിയും കണ്ണൂർ എ ആർ ക്യാമ്പിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ പി വി പ്രദീപനാണ് അറസ്റ്റിലായത്. യുവതി ശക്തമായി പ്രതിരോധിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ പോലീസുകാരൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 5 മുതൽ 12 വരെ പമ്പാ നദീതീരത്ത് നടക്കും. ആധ്യാത്മിക നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഇത്തവണ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 111th കൺവെൻഷനാണ് ഇത്തവണ നടക്കുന്നത്. കെട്ടിട നിർമ്മാണ രംഗത്ത് കാര്യമായ പരിഷ്കരണം കൊണ്ടുവരാൻ തീരുമാനിച്ചതായി മന്ത്രി എം ബി രാജേഷ്. 2 ദിവസങ്ങളിലായി കണ്ണൂർ റെപ്കോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 3rd സംസ്ഥാന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം വാമനപുരം എക്സൈസ് പോത്തൻകോട് പൂലന്തറയിൽ നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി ഒരാളെ പിടികൂടി. ബാലരാമപുരം കിണറ്റടി വിളാകത്ത് പുത്തൻ വീട്ടിൽ സുധീറാണ് പിടിയിലായത്. മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന ഹീറോ ഹോണ്ട ബൈക്കും കസ്റ്റഡിയിലെടുത്തു. കോട്ടയം മധുരമ്പുഴ പഞ്ചായത്ത് ചന്തയുടെ വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്തുന്നത് തടഞ്ഞു. ചട്ടങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിരമ്പുഴ പഞ്ചായത്ത് ഇടപെട്ടാണ് തടഞ്ഞത്. നിർമ്മാണം അനുവദിക്കില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടഞ്ഞു. 2013 വധശ്രമക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വിചാരണയ്ക്ക് ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിൽ. ശ്രീകാര്യം ചെലമംഗലം സ്വദേശി ബിജോയ് സജീവ് അറസ്റ്റിലായി. പ്രതിയെ പിടികൂടിയത് ശ്രീകാര്യം പോലീസാണ്. കോവളത്ത് റഷ്യൻ വനിതയെ ഹോംസ്റ്റേയിൽ അതിക്രമിച്ചു കയറി അപമാനിക്കാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് രാമനാഥപുരം സ്വദേശി അൻവർ രാജ കോവളം പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ ആദ്യ ബാച്ച് പി ജി പ്രവേശനം നേടിയവർക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമും ആദ്യ കൌൺസിലിംഗ് സെഷനും ഞായറാഴ്ച നടക്കും. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഒഴികെയുള്ള ക്യാമ്പസുകളിലാണ് പ്രോഗ്രാം. കോട്ടയം എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഇനി സൌജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനകൾ. പദ്ധതിയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. പരിശോധനയുടെ ചുമതല ആശാപ്രവർത്തകർക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം ലെക്ചർ ഹാളിൽ തീപിടുത്തം. മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉള്ള ക്ലാസ് റൂമിലെ AC സ്റ്റെബിലൈസറിനാണ് തീപിടിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ലിഫ്റ്റ് ഓപ്പറേറ്ററുടെയും അടിയന്തര ഇടപെടൽ മൂലം തീ കെടുത്തി. കോട്ടയം മണിമലയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. മണിമല താന്നുവേലിൽ വീട്ടിൽ സെബിൻ ആന്റണിയെ മണിമല പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം പാമ്പാടിക്കടുത്ത് അങ്ങാടിവയൽ കവലയിൽ കാർ പോസ്റ്റിൽ ഇടിച്ച അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 1st 27 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും. ചങ്ങനാശ്ശേരി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഏറ്റുമാനൂരിൽ ഭാര്യയെ ആക്രമിച്ച കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരമ്പുഴ ഓട്ടക്കാഞ്ഞിരം ഭാഗത്ത് പുറക്കരി വീട്ടിൽ രഞ്ജുമോൻ മാത്യു ആണ് അറസ്റ്റിലായത്. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ഏർപ്പെടുത്തിയ പ്രമുഖ പ്രതിഭയ്ക്കുള്ള അവാർഡ് യുവസംഗീതജ്ഞൻ സി ഇന്ദുചൂടന്. സംഗീത സംവിധായകൻ, അവതാരകൻ, ലേഖകൻ, സംഗീത അധ്യാപകൻ തുടങ്ങി വിവിധ മേഖലയിലെ സംഭാവനയ്ക്കാണ് പുരസ്കാരം. വ്യത്യസ്ത തരത്തിലുള്ള ഗാനങ്ങളും കഥകളും കവിതകളും ഉൾപ്പെടെ രചിച്ചിട്ടുണ്ട്. ആന്തൂർ നഗരസഭയിൽ ഡ്രോൺ ഉപയോഗിച്ചില്ല. GIS സർവേക്ക് തുടക്കമായി. നഗരസഭയുടെ മുഴുവൻ ആസ്തികളും വിഭവങ്ങളും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടി. നഗരസഭാ സ്റ്റേഡിയത്തിൽ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വില സ്ഥിരത ഫണ്ട് 250 രൂപയായി ഉയർത്തണമെന്ന് ജോസ് കെ മാണി. തുക ഉയർത്തി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കണം. ഉപാധിരഹിത റബ്ബർ ഇറക്കുമതി നിർത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ജോസ് കെ മാണി കത്ത് നൽകി. കോട്ടയം ഉഴവൂർ OLL ഹയർ സെക്കൻഡറി സ്കൂളിൽ മീറ്റ് ദ മേയർ പരിപാടി സംഘടിപ്പിച്ചു. അമേരിക്കയിലെ
മിസോറ സിറ്റിയുടെ മേയറായി രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി റോബിൻ ജെ ഏലക്കാട്ടുമായി വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ അധ്യക്ഷനായി. പാലക്കാട് കാഴ്ചപ്പറമ്പ് ജംഗ്ഷനിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല. വിദ്യാർത്ഥിനിയുമായുള്ള അടുപ്പം ചോദ്യം ചെയ്തതാണ് വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായത്. സ്കൂളിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് റോഡിലേക്ക് നീണ്ടത്. പോലീസ് എത്തിയാണ് വിദ്യാർത്ഥികളെ പിടിച്ചുമാറ്റിയത്. പരിക്കേറ്റവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അരക്കോടിയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടി. ഷാലിമാർ എക്സ്പ്രസിൽ നിന്ന് 45 ലക്ഷം രൂപയുടെ ചരസ് പിടികൂടി. ഇതേ ട്രെയിനിൽ നിന്ന് 1 കിലോ കഞ്ചാവും പിടികൂടി. ലഹരി വസ്തുക്കൾ എത്തിച്ചവരെ കണ്ടെത്തിയിട്ടില്ല. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം. ഫൊറോന വികാരി ഫാദർ ബിജു തിരുത്തൽ തിരുനാൾ കൊടിയേറ്റി. വൃത്തിയുള്ള നവകേരളം വലിച്ചെറിയൽ വിമുക്ത കേരള ക്യാമ്പയിന് മലപ്പുറത്ത് തുടക്കമായി. മലപ്പുറം മക്കരപ്പറമ്പ് വടക്കാങ്ങര അങ്ങാടിയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ പട്ടാക്കൽ കുഞ്ഞൂട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിദ്ധമായ കണ്ണൂർ പാപ്പനശ്ശേരി കാട്ടിലെപ്പള്ളി മഖാം ഉറൂസിന് തുടക്കമായി. സമസ്ത കേന്ദ്ര മുഷാവറ ട്രഷറർ പി പി ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസ് 30-ന് അവസാനിക്കും. ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ദക്ഷിണ മേഖല അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റിന് 2nd സ്ഥാനം. ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയെ പരാജയപ്പെടുത്തി. അഖിലേന്ത്യാ മത്സരങ്ങൾ February 15 മുതൽ 18 വരെ പഞ്ചാബ് പട്യാല യൂണിവേഴ്സിറ്റിയിൽ നടക്കും. കോഴിക്കോട് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിൽ പാഠങ്ങൾ പാഠങ്ങളിലൂടെ പദ്ധതിക്ക് തുടക്കം. കുട്ടിക്കൂട്ടം സ്കൂൾ കൃഷിത്തോട്ടം പദ്ധതി മന്ത്രി ആമദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മംഗൽപാടിയിൽ കുടുംബശ്രീ സി ഡി എസിന് പുതിയ ഓഫീസായി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ലോക് അദാലത്തിന് കാസർഗോഡ് തുടക്കമായി. നിയമസഹായം ജനങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുക ലക്ഷ്യം. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന് നീലേശ്വര നഗരസഭയിലും തുടക്കം. പൊതുവിട ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത നിർവഹിച്ചു. കാസർഗോഡ് മേൽപ്പറമ്പിൽ എസ് കെ എസ് എസ് എഫ് മനുഷ്യജാലിക സംഘടിപ്പിച്ചു. പരിപാടി രാഷ്ട്രരക്ഷയ്ക്ക് സൌഹൃദത്തിന്റെ കരുതൽ എന്ന മുദ്രാവാക്യമുയർത്തി. കാസർഗോഡ് പീലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലാവസ്ഥ പ്രവചിക്കാനുള്ള സംവിധാനം. ശാസ്ത്രീയ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെയുള്ള വെതർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് തീരദേശ ജനതയുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകി ജില്ലാ പഞ്ചായത്ത് മത്സ്യസഭ. ജില്ലാ കലക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് മത്സ്യസഭ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് എടയങ്ങാട്ട് തായ്തറ നരിക്കാട്ട് പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠ നടന്നു. പ്രതിഷ്ഠ നടന്നത് കക്കാട്ടില്ലത്ത് നാരായണ പട്ടേരി, പത്മനാഭ പട്ടേരി, മേക്കാട്ടില്ലത്ത് കേശവ പട്ടേരി എന്നിവയുടെ കാർമ്മികത്വത്തിൽ. മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ലോകകപ്പ് ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുത്ത കാസർഗോഡ് സ്വദേശികളെ അനുമോദിച്ചു. അലയൻസ് ക്ലബ് കാസർഗോഡ് ഉപഹാരം നൽകിയാണ് അനുമോദിച്ചത്. നിയുക്ത പ്രസിഡന്റ് പി ബി അഷ്റഫ് ഉപഹാരം നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ കേസ്. കൂറ്റനാട് പാവന്നൂർ സ്വദേശി തുമ്പിപ്പുറത്ത് വീട്ടിൽ പ്രജീഷ് കുമാറിനെതിരെ പോക്സോ കേസ്. മലപ്പുറം മൊറയൂരിൽ സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അലിവ് സാംസ്കാരിക വേദി ഗ്രന്ഥശാല അരിമ്പ്ര പൂതനപ്പറമ്പും മാസ്റ്റേഴ്സ് ലാബും സംയുക്തമായി സൗജന്യ കിഡ്നി രോഗ നിർണായക ക്യാമ്പ് സംഘടിപ്പിച്ചു. കലാലയ സ്മരണയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മ മരം നട്ടു. പാലക്കാട് ആലത്തൂർ കോപ്പറേറ്റീവ് കോളേജിലെ 2012-15 ബാച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥികളാണ് കോളേജ് അങ്കണത്തിൽ ഓർമ്മ മരം നട്ടത്. ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ആര്യാട് സനൽകുമാർ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ശ്രീലേഖ ആർ നമ്പ്യാർ എന്നിവരെ വിദ്യാർത്ഥികൾ ആദരിച്ചു. കവി രുദ്രൻ വാര്യത്തിന്റെ നിലാവ് എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മലപ്പുറം മാറഞ്ചേരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത നോവലിസ്റ്റ് പി സുരേന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു.
ഈ വർഷത്തെ ആദ്യ ന്യൂനമർദ്ദം രണ്ട് ദിവസത്തിനകം ശക്തി പ്രാപിക്കും. ഈ മാസം 31 മുതൽ തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. പാറ്റൂർ ഗുണ്ട ആക്രമണത്തിൽ ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം. ആഴ്ചകൾ പിന്നിടുമ്പോഴും കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിനെ കണ്ടെത്താനായില്ല. പുത്തൻപാലം രാജേഷ് എവിടെയെന്നും പോലീസിന് വ്യക്തതയില്ല. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ എം ശിവശങ്കർ നീഡി നോട്ടീസ്. ചൊവ്വാഴ്ച ഹാജരാകാനാണ് നോട്ടീസ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, കൂടുതൽ വിവരങ്ങൾ. ധന്യവാദ്. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയാണ് ഇപ്പോൾ കായിക യുവജനക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഇഡി. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ചൊവ്വാഴ്ച എം ശിവശങ്കരൻ നേരിട്ട് ഹാജരാകണം. ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നു. കോഴയിടപാടിൽ ഹാജരാകാൻ എം ശിവശങ്കറിന് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നു. ലൈഫ് മിഷൻ കോഴയിടപാടിൽ എം ശിവശങ്കരൻ ഇഡിക്ക് മുമ്പിൽ ഹാജരാകണം. ശിവശങ്കറിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നു. ചൊവ്വാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ഡാനി പോൾ ചേർന്നു. ഡാനി, തുടർന്നോളൂ. ചൊവ്വാഴ്ച അതായത് 31 ഹാജരാകാൻ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഹാജരാകാനായിട്ട് എം ശിവശങ്കറിന് നോട്ടീസ് നൽകി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചൊവ്വാഴ്ച താൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണെന്നാണ് ശിവശങ്കർ ഇഡി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തീയതി മാറ്റി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ഈ ആവശ്യം ഇഡി പരിഗണിച്ചേക്കുമെന്നാണ് സൂചനകൾ. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 6 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇഡി കണക്കാക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ, അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷ്, സരിത എന്നിവരെ വിശദമായിട്ട് തന്നെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ശിവശങ്കറിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്റെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ പണം ശിവശങ്കറിനേതാണെന്ന് നിലവിൽ സ്വപ്നയുടെ മൊഴിയുണ്ട്. ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ പണം ഇത് സംബന്ധിച്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ച് ഇഡി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു അവസാന ഘട്ടം എന്ന രീതിയിലാണ് ശിവശങ്കറിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത്. ശിവശങ്കറിനെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ച പൂർണ്ണ വസ്തുതകൾ വരും. ഇഡി അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ചയാണ് നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തീയതി മാറ്റി നൽകണമെന്ന് ശിവശങ്കറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് പരിഗണിക്കപ്പെട്ടേക്കും. ധന്യ. ആലപ്പുഴയിലെ ലഹരിക്കടത്തിൽ 3 CPM അംഗങ്ങൾ പുറത്ത്. വലിയ മരം പടിഞ്ഞാറെ ബ്രാഞ്ച് അംഗങ്ങളായ വിജയകൃഷ്ണൻ, സിനാബ്, റഫ്സൽ എന്നിവരെയാണ് പുറത്താക്കിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 45 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ കടത്തിയ കേസിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. ശരണ്യ സ്നേഹിൻ ചേരുന്നു. ശരണ്യ, അങ്ങനെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുരുതര ആരോപണങ്ങളായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്നത്. 45 ലക്ഷം രൂപയുടെ ലഹരി കടത്തിയ കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. CPMൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ? ധന്യ, ആലപ്പുഴയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഇടപെടൽ ആണ് ഇപ്പോൾ CPM പ്രവർത്തകരായ 3 പേരെ നടപടിയെടുത്ത CPM പുറത്താക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കരുനാഗപ്പള്ളി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഷാനവാസിന്റെ പിറന്നാളാഘോഷം നടന്ന ദൃശ്യമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ ഷാനവാസിനൊപ്പം ഉണ്ടായിരുന്ന 3 CPM പ്രവർത്തകരെയാണ് ഇപ്പോൾ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് CPM ആലിശ്ശേരി ലോക്കൽ കമ്മിറ്റി നടപടിയെടുത്തിരിക്കുന്നത്. ആലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയിൽ കീഴിൽ വരുന്ന വലിയമരം ബ്രാഞ്ചിലെ 3 അംഗങ്ങളായ സിനാഫ്, ഒപ്പം തന്നെ വിജയകൃഷ്ണൻ, റഫ്സൽ എന്നിവരെയാണ് ഇപ്പോൾ സംഘടനാ നടപടിയെടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുന്നത്. ഇതിൽ സിനാഫും വിജയകൃഷ്ണനും റഫ്സലും നേരത്തെ തന്നെ ലഹരി കേസിൽ, അതായത് ഓഗസ്റ്റിൽ ലഹരി പിടിച്ച കേസിൽ പ്രതികളായി പോലീസ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തവരാണ്. ഇവരെ ജാമ്യത്തിൽ, ലഹരിക്കടത്ത് കേസിലെ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കാനായി പോയ ആളാണ് DYSIയുടെ വലിയ ആലിശ്ശേരി മേഖലാ സെക്രട്ടറിയും ഒപ്പം തന്നെ വലിയമരം ബ്രാഞ്ച് അംഗവുമായ സിനാഫ്. സിനാഫിനെയും ഇപ്പോൾ സംഘടനാ നടപടിയെടുത്ത് 1 വർഷത്തേക്കാണ് പുറത്താക്കിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ പാർട്ടി
മെമ്പർഷിപ്പിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ഈ ഓഗസ്റ്റിൽ നടന്നിട്ട് ഇത്തരത്തിൽ ലഹരിക്കടത്ത് കേസിൽ പ്രതികളാക്കപ്പെട്ടവർ പാർട്ടി പ്രവർത്തകർ പ്രതികളായിട്ടും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സംഘടനാ നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട വാർത്തകളിലൂടെയാണ് ഈ സി പി എം പ്രവർത്തകർ ഇതിനു മുമ്പും ലഹരിക്കടത്ത് കേസിൽ പ്രതികളായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് എത്തുന്നതും ഇപ്പോൾ പാർട്ടി സംഘടനാ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഈ പുറത്താക്കിയ ആളുകളെല്ലാം തന്നെ ഷാനവാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഇജാസും ഷാനവാസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. ഈ ഇജാസ് ഓഗസ്റ്റിൽ പിടിക്കപ്പെട്ട സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലും വിജയകൃഷ്ണനോടൊപ്പം പ്രതിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് ഇവരെല്ലാവരും കണക്റ്റഡായാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇജാസും വിജയകൃഷ്ണനും ഒപ്പം തന്നെ റബ്സലും അടക്കമുള്ള ഈ മൂന്ന് പേരും ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷം നടന്ന ആ ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റി എന്ന ടർഫിന്റെ ഉടമകളിലെ ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായ വിവരം. എന്തായാലും സംഘടനാ നടപടികളിലേക്ക് സി പി എം നടക്കുന്നു. ഷാനവാസിനെതിരെയുള്ള കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറായി വരികയാണ്. അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കമ്മീഷൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ മൂന്ന് പാർട്ടി സി പി എം അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ളത്. ഇവരൊക്കെ തന്നെയും ഡി ഒഎഫ് ഐ ഭാരവാഹികളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി ക്രമങ്ങളിലേക്ക് സി പി എം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ധന്യ. News18 Express പൂർണ്ണമാവുന്നു. നമസ്കാരം.